ഈ അനുഗ്രഹീതമായിരിക്കുന്ന കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതം കഴിഞ്ഞ സമയത്ത് നമുക്കൊരുമിച്ച് ജീവൻ്റെ ഉടയവനായിരിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന നിലനിർത്തിയിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഞാൻ സ്തുതിയും സ്തോത്രവും കരയിട്ടുന്നു. വളരെ സന്തോഷം തോന്നുന്ന ഒരവസരമാണ് ഈ ആരാധനകളിൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ആരാധനകളിൽ സംബന്ധിക്കുക എന്നുള്ളത്. പല ആലയങ്ങളിലും ഇല്ലാത്ത ചില പ്രത്യേകതകൾ എനിക്ക് ഇവിടെ നിന്ന് ദർശിക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഒന്ന്, ഇന്നത്തെ യുവതലമുറ ദൈവമായിട്ട് ബന്ധമില്ലാത്ത, ആലയവുമായിട്ട് അടുപ്പമില്ലാത്ത ഒരവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അതിന് വ്യത്യസ്തമായി ഈ യുവ തലമുറ എന്ന് പറയുന്നത് സഭയുടെ നട്ടെല്ലാണല്ലോ. നട്ടെല്ലൊടിഞ്ഞു പോയാൽ ഒന്നും ചെയ്യാനൊക്കില്ല, വളഞ്ഞു പോയാലും ഒന്നും ചെയ്യാനൊക്കില്ല, അതിൻ്റെ കശേരുക്കൾ വീട്ടിൽ നിന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സഭയുടെ നട്ടെല്ലാകുന്ന യുവതി യുവാക്കളുടെ സമർപ്പണത്തോടുകൂടെയുള്ള, ത്യാഗത്തോടുകൂടിയുള്ള പ്രവർത്തനം ഇന്നത്തേക്ക് മാത്രമല്ല വരും തലമുറകളിലേക്കും പകർന്നു നൽകി ഈ ദേശത്തിൽ ഒരനുഗ്രഹമായി, ഒരു ബദസ്ഥായുടെ അനുഭവമായി ഈ സഭ നിലനിൽക്കുവാൻ നിങ്ങളിലൂടെ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. കാരണം ഞാനൊരു യുവാവായി അവസരത്തിൽ ഒരാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുവാൻ വളരെ ആഗ്രഹിച്ച ഒരാളാണ്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥന കേട്ടോ, മാതാപിതാക്കളുടെ ദൈവാലയമായിട്ടുള്ള ബന്ധം കണ്ട് അവരോടുകൂടെ ചേർന്ന് ദൈവാലയത്തിൽ പോയോ, അവരുടേതായിരിക്കുന്ന പ്രോത്സാഹനത്താലോ ഒന്നും തന്നെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ഭാരപ്പെട്ട ഒരാൾ. ദൈവം വിളിച്ച നാൾ മുതൽ ഇന്ന് ഇയോളം അത്ഭുതകരമായിട്ട് ദൈവം നടത്തും. അതിലൂടെ ഉള്ള സന്തോഷം, അതിലുപരിയായി പല ആലയങ്ങളിലും കാണുവാൻ കഴിയാത്ത ചില പ്രത്യേകതകൾ കൂടെ, അത് ഞാൻ പിന്നെ സന്ദർഭോചിതമായിട്ട് പറയാം, നിങ്ങളിൽ ഉണ്ട്. അപ്പം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ സ്ഥലത്ത്, ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സഭയിൽ, ദൈവനിയോഗത്താൽ ഒരു ശുശ്രൂഷകനും അദ്ദേഹത്തോടുകൂടെ ചേർന്ന് പ്രാർത്ഥനയോടും സമർപ്പണത്തോടുകൂടെ പ്രവർത്തിക്കത്തക്കവണ്ണമുള്ള ഒരു കമ്മിറ്റിയും ജനങ്ങളും എല്ലാവിധത്തിലും ഈ ദേശത്തിന് ഒരനുഗ്രഹമായി തീരട്ടെ. അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ശുശ്രൂഷകനെയാണ് ദൈവം തന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ മാതൃസഭയിൽ 2 മണി അടിച്ചു കഴിയുമ്പോൾ അവിടെ ആരുണ്ടെന്ന് ചോദിച്ചാൽ കപ്പിയാരും കാണില്ല. കപ്പിയാര് വാതിക്കിൽ നിന്ന് 2 മണി അടിക്കും, പിന്നെ കാണണമെന്നുണ്ടെങ്കിൽ ആരാധന കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കുപ്പിയുമായിട്ടിരിക്കുന്നത് കാണാം. എൻ്റെ ഇപ്പോഴുള്ള മാതൃസഭയിലെ കപ്പിയാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ തന്നെ ആ കപ്പിയാരുടെ അമ്മ ഒരു ഡീക്കനസ്സാണ്. അവർ ഹാജറിന് വേണ്ടി മാത്രം ഒരു മാസത്തിൽ ഒരു ദിവസം പള്ളിയിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് പ്രഗത്ഭനായ എന്ന് പറയാം, അഭിഷിക്തനായ അദ്ദേഹത്തെ എല്ലാ താലന്തുകളും ദൈവം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ അദ്ദേഹത്തിന് ഒരു പട്ടത്വ ശുശ്രൂഷയിലേക്കുള്ള പ്രവേശനം ലഭിച്ച ഒരു നല്ല പട്ടക്കാരനായി നമ്മുടെ മഹാഇടവകയിൽ ശുശ്രൂഷ അർപ്പിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആലയത്തിലെ ശുശ്രൂഷകളിൽ ആത്മാർത്ഥതയോടുകൂടെ പങ്കെടുത്തിട്ടുള്ള ഒരു കുടുംബവും ഒരു വ്യക്തിയും ഇന്ന് വരെ നശിച്ചിട്ടില്ല, താഴോട്ട് പോയിട്ടുമില്ല. അവരെല്ലാവരെയും ദൈവം വളർത്തി, ദൈവം വലുതാക്കി, നാം അറിയാത്ത, നാം കാണാത്ത നിലകളിൽ
അവരെ എത്തിച്ചു. ഞാൻ പറയട്ടെ, ഞാനും എൻ്റെ വിവാഹം കഴിയുന്നതുവരെ കൂലിപ്പണികൾ ചെയ്ത എൻ്റെ കുടുംബത്തെ പോറ്റി പുലർത്തിയ ഒരാളാണ്. വിദ്യാഭ്യാസത്തിന് നിവർത്തിയില്ല, അന്ന് ഫീസ് കൊടുക്കണം. 8-ാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ തന്നെ 2 രൂപ 80 പൈസ അന്ന് ഫീസ് കൊടുക്കണം. സ്കൂളിൽ പഠിക്കുന്നത് ആരും സഹായിക്കാനില്ല, അതുകൊണ്ട് കൂലിപ്പണികൾക്ക് പോയി. എൻ്റെ ഭവനത്തിന് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഏറ്റവും ഇളയ മകനാണ്. എൻ്റെ വീട്ടിൽ 8 മക്കളാണ്. 10 പേരുണ്ടായിരുന്നു, 2 പേര് നഷ്ടമായിപ്പോയി, പിന്നെ 8 പേര്. ഈ 8 പേരിൽ ഏറ്റവും ഇളയാളാണ്. അതും അകാലപ്രജയായിട്ടാണ് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞാൽ, 8-ാം മാസത്തിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് 2 വലിയ കുപ്പിയിൽ വെള്ളം അടച്ച് പന്നിയിൽ പൊതിഞ്ഞ് 2 മാസം. അന്ന് ആധുനിക ശുശ്രൂഷകളൊന്നും ഇല്ലാത്ത കാലം, അഥവാ ഒരെണ്ണം പോയാലും പോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. അപ്പോൾ ആ വിധത്തിൽ ആ കുടുംബത്തിൽ നിന്നും ദൈവം തൻ്റെ വേലയ്ക്കായി എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പലയിടങ്ങളിലും ഞാൻ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് സാക്ഷ്യമല്ല, നമ്മളൊരു പരിചയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷകന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. അദ്ദേഹത്തെ ദൈവം വളർത്തട്ടെ, അതിലൂടെ നമ്മളും വളരും. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളെ ദൈവം ഉപേക്ഷിക്കുകയല്ലോ. എനിക്ക് 3 മക്കള്, മൂത്ത മകള് വിവാഹം കഴിഞ്ഞു, 2 കുഞ്ഞുങ്ങളുണ്ട്. മകളുടെ മൂത്ത മകള് TTC ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു. ഒരു മകനുണ്ട്, മൂത്ത മകളുടെ മകൻ. അവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ITയിൽ കുറച്ച് ദിവസമൊക്കെ പോയി, പിന്നെ എല്ലാ തൊഴിലിനും പോവും, 1-ആഴ്ചയോ 2-ആഴ്ചയോ ചെയ്തു. അങ്ങനെ എല്ലാ തൊഴിലും പഠിക്കുന്ന വെപ്രാളത്തിൽ ഇപ്പോൾ ഓടി നടക്കുക. അത്രയുള്ള തൊഴിൽ എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എല്ലാ ദിവസവും വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അടുത്തൊരു മകനുണ്ട്, അയാൾ വിവാഹിതനാണ്, 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അയാൾ ഇലക്ട്രിക് മെക്കാനിക്കായിട്ട് നെയ്യാർ മെഡിസിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. താമസിക്കുന്നത് കാട്ടാക്കടയ്ക്കടുത്ത് നാടുകാണി എന്ന് പറയുന്ന സ്ഥലത്ത്. അടുത്തൊരു മകനുണ്ട്, ഇളയ മകൻ. അയാൾ SP Fort ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രത്യേക വിങ്ങിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ SC മെക്കാനിക്കായിട്ട് പ്രവർത്തിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയുമുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ സൗഖ്യത്തോടുകൂടെ കഴിഞ്ഞു കൂടുന്നു. ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം നിങ്ങളെപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ ഞങ്ങളെയും കൂടെ ഓർത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇപ്പോൾ ചെറു പ്രായമെന്ന് ഞാൻ പറയും. കാരണം ഈ വയസ്സായ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നിങ്ങളും ദീർഘായുസോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യുക. അത് ഭവനത്തിലാകട്ടെ, സഭയിലാകട്ടെ, ദേശത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, വേല ചെയ്യുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളെ സഹായിക്കും. അതിനായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, പരസ്പരം ഓർക്കാം. ദൈവം ഇന്നും എന്നേക്കും അനന്യത. ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസത്തെ ധ്യാനയോഗത്തിനായിട്ട് കന്യാകുമാരിയിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ നമ്മുടെ അച്ഛനോടുകൂടെ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എൻ്റെ ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന പാട്ട് ദിവസം അവിടെ കൊണ്ടുവച്ചിരുന്നു, ആരും അടിച്ചു മാറ്റിക്കൊണ്ടു. അങ്ങനെ ആ പാട്ടുകളും ആരാധനക്രമവും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പുസ്തകം എടുക്കാതെ നിന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ചിന്തിച്ചു, അതിലെഴുതിയിരിക്കുന്നത് വായിക്കുമല്ലോ അവർ കൊണ്ടുപോയി, അവരാരായാലും അത് മതി. നമ്മുടെ ബുക്ക് എടുപ്പൊക്കെ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട്, പ്രവർത്തനരഹിതമായി കഴിയുന്നത് കൊണ്ട് വായിച്ചില്ല. ഈ ആഴ്ച പുതിയത് വാങ്ങിക്കും. പഴയത് 4 ചെണ്ണമൊക്കെ ഉണ്ട്, പക്ഷേ പുതിയത് ഒരെണ്ണം കൂടെ വാങ്ങിക്കും. ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി
സിനഡ് ലിറ്റർജി കമ്മിറ്റി നൽകിയിരിക്കുന്ന വിഷയം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്നുള്ളത്. ജ്ഞാനമെന്ത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉയരമെന്ത് എന്നും അറിയാം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, പ്രത്യേകിച്ച് ഇന്ന് വിദ്യാഭ്യാസ ഞായറാണ്, വിദ്യാഭ്യാസ മേഖല ധാരാളം ലാഭം കൊയ്യുന്ന ഒരു സ്ഥാപനമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ട്യൂട്ടോറിയൽ കോളേജ് ഇട്ടാൽ മതി, അതിലൂടെ ജീവിക്കാം. ഇന്ന് നമ്മുടെ മഹാനടവുകൾ തന്നെ എത്രത്തോളം വളരുവാനുള്ള കാരണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നു എന്നുള്ളത് തന്നെയാണ്. പി ജിക്ക് ഒരു അഡ്മിഷൻ വേണമെങ്കിൽ 1.25 കോടി കൊടുക്കണം. ഇതുപോലെ എത്രയോ രൂപ കിട്ടുന്നു. അതുകൊണ്ട് നമ്മൾ വളരുന്നു. നമ്മൾ വളർന്നില്ലെങ്കിലും നമ്മുടെ പേരും പറഞ്ഞ് ചിലരെങ്കിലും വളരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വളർച്ച വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെ ലാഭം കൊയ്യാവുന്ന ഒരു വ്യവസായമായി വിദ്യാഭ്യാസം കച്ചവട ചരക്കായി മാറിയിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഉള്ളെടുത്ത് പോയി എന്താണ് പഠിക്കേണ്ടത്? അതിനെക്കുറിച്ചൊക്കെ എന്നേക്കാൾ നല്ല അറിവുള്ള നിങ്ങളുടെ അച്ഛനുണ്ട്, അദ്ദേഹം പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞു തരും. എന്നാൽ ഈ ലോകത്തിലെ ജ്ഞാനമാണ് അതിലൂടെ കിട്ടുന്നത്. മാതാപിതാക്കൾ മുൻകാലങ്ങളിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മരിച്ചുപോയി, ഗബ്രിയേൽ എന്നാണ് പേര്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലേക്ക് അപ്പൻ ദൂരേന്ന് വരണ കാണുമ്പോൾ, അപ്പൻ കൂലിപ്പണിക്കാരനാണ്, എൻ്റെ അണ്ണ എഴുന്നേറ്റ് കതകിൻ്റെ അടുത്ത് ഈ രണ്ട് കൈയുമായി ഇങ്ങനെ കെട്ടി ഇങ്ങനെ നീക്കി. ഇന്ന് അപ്പൻ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് വരികയാണ്, മകൻ ഈ മൊബൈൽ വെച്ച് കുത്തിയിരിക്കുകയാണ്. അപ്പൻ വന്ന് വാതിക്കെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് കയറാന്ന് വരുത്തിയില്ല. കാരണം മകൻ്റെ കാല് രണ്ടും ഏതാണ്ട് 3 അടി പൊക്കത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അക്കാലഘട്ടങ്ങളിൽ അപ്പൻ വരുന്നത് കണ്ടാൽ മകൻ എഴുന്നേക്ക്, ഇന്ന് മകൻ വരുന്നത് കണ്ടാൽ അപ്പൻ എഴുന്നേക്കണം, അല്ലെങ്കിൽ വിവരം അറിയും. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. ഇന്ന് മക്കളോട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. പറയുകയാണെങ്കിൽ വളരെ താമസിക്കാതെ തന്നെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഇന്ന് എത്രയോ മാതാപിതാക്കളെ മക്കൾ അതിദാരുണമായ വിധത്തിൽ കൊന്നു കളയുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് നാം ജീവിക്കാനുള്ള കാര്യം. എൻ്റെ കൊച്ചുമക്കളെ, എനിക്ക് പറയാനുള്ളത് ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് നൽകിയിരിക്കുന്നത് ഉയരത്തിലുള്ള ജ്ഞാനം, ഈ ലോകത്തിൻ്റെ ജ്ഞാനമാണ് ജീവിതമായിരിക്കുന്ന സംഭവങ്ങളിലേക്ക് നമ്മക്കൂട്ടി എന്ന് എത്തിക്കുന്നതെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നാം പ്രാപിച്ചെടുക്കണം. പഴയ നിയമത്തിൽ വായിച്ച ഭാഗത്ത് ജ്ഞാനിയായ ശലോമിനെ കുറിച്ച് പറയുന്നു. ശലോമോൻ രാജാവ്, അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം വിശദമായിട്ട് ആ ഭാഗത്ത് വ്യക്തമാക്കുന്നു. 2 സ്ത്രീകൾ, ബുദ്ധിമതികളായ സ്ത്രീകൾ, രണ്ടുപേരും പ്രസവിച്ചു. 2 കൊച്ചുമക്കൾ. രാത്രിയിൽ നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ അണച്ച് ഉറങ്ങും പോലെ അവർ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു കുഞ്ഞ മരിച്ചു കിടക്കുന്നു. ഇന്ന് നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കട്ടിലുണ്ട്. അന്ന് കട്ടിലൊന്നുമില്ല, ഒരു ചാക്കിലോ കീറിയ ചാക്കില് 2 ഓലക്കീറിലോ പിന്നെ ഒരു പനമ്പായിലോ എല്ലാവരും കൂടെ ചുരുണ്ടുകൂടി കിടക്കും.
ആ ഒരു കാലമായിരുന്നു. എൻ്റെ കൊച്ചുനാളിനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇതാ അവർ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു കുഞ്ഞിന് ശ്വാസമില്ല, മരിച്ചു കിടക്കുന്നു. അതിൽ ഒരു സ്ത്രീ, ബുദ്ധിമതിയായ സ്ത്രീ, രാജാവിൻ്റെ അടുത്ത് പരാതിയും കൊണ്ടുപോയി, എൻ്റെ കുഞ്ഞിനെ അവളെടുത്ത് അവളുടെ കുഞ്ഞെന്നും പറഞ്ഞ് അവളുടെ അടുത്ത് കിടത്തിയിരിക്കുന്നു, മരിച്ച കുഞ്ഞിനെ എൻ്റെ അടുത്തും കിടത്തി, ജീവനുള്ള കുഞ്ഞ് എൻ്റെ കുഞ്ഞാണ്, അതെനിക്ക് കിട്ടണം. നമ്മളാരും കണ്ടില്ല ആരുടെ കുഞ്ഞാണ് മരിച്ചതെന്ന്, ആരാണ് കൊന്നതെന്നോ, മറ്റൊന്നും നമ്മളാരും കണ്ടില്ല. ഇന്നാണെങ്കിലോ ഓ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എത്രയോ 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 പരിതാപകരമായ അവസ്ഥ. അപ്പൊ അന്ന് ഈ ഒരു പരാതി രാജാവിൻ്റെ കയ്യിലെത്തി, രാജാവ് വിഷമിച്ചു. ഇനിയിപ്പോൾ എങ്ങനെ, ജീവനുള്ള കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്ന് രണ്ടുപേരും അവകാശപ്പെടുകയാണ്. രണ്ടുപേരും അവകാശപ്പെടുക മാത്രമല്ല, അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ അവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രാജാവ് കൽപ്പിക്കുകയാണ്, ഒരു വാള് കൊണ്ടുവരിക, ആരും പറയാത്ത ഒരു കാര്യം. വാള് കൊണ്ടുവന്നു, ഉടൻ തന്നെ രാജാവ് കൽപ്പിച്ചു ആ കുഞ്ഞിനെ രണ്ടായി പിളർക്കണം. എത്ര വേദന ഉളവാക്കുന്ന അവസ്ഥ! ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് എത്രയോ കുഞ്ഞുങ്ങളെ, എത്രയോ കുഞ്ഞുങ്ങളെ അവയവങ്ങൾക്കായിട്ട് കടത്തിക്കൊണ്ടുപോയി, ജീവൻ അവരുടെ ശരീരത്തു നിന്ന് പോകുന്നതിന് മുമ്പ് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് അവയവങ്ങൾ അറുത്തുമാറ്റി വിറ്റ് കാശാക്കി ജീവിക്കുന്ന അവസ്ഥ. അതിനിട നിലനിൽക്കുന്ന അധ്വാനിക്കാത്ത വർഗം, ഡോക്ടേഴ്സ് വരെ. അന്ന് രാജാവ് ഇപ്രകാരം പറഞ്ഞു, ആ കുഞ്ഞിനെ അറുത്ത് പകുതി അവൾക്കും കൊടുത്ത് പകുതി ഇവൾക്കും കൊടുക്കുക. രണ്ടുപേരുടെയും പരാതി തീർന്നല്ലോ, രണ്ടുപേരും അവരുടേതല്ലേ അവകാശപ്പെടുന്നു. അപ്പോൾ ഒരമ്മ പറഞ്ഞു, യജമാനനെ അങ്ങനെ ചെയ്യരുതേ, അത് അവളുടെ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തോ. മറ്റവൾ പറഞ്ഞു, രാജാവ് കൽപ്പിച്ചതുപോലെ ആ കുഞ്ഞിനെ രണ്ടായി പിളർന്ന് രണ്ടുപേർക്കുമായി നൽകുക. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ അമ്മയുടെ സ്വഭാവം വെളിപ്പെട്ടത്. അമ്മ പറഞ്ഞു, കൊല്ലരുത്, അവൾ വളർത്തട്ടെ. രാജാവിന് മനസ്സിലായി, വളർത്താൻ പറഞ്ഞവളാണ് സാക്ഷാൽ അമ്മ. ആ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തു, സന്തോഷമായിട്ട് പോയി. ഇതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ഈ ലോകത്തിൽ പണം കൊടുക്കുന്നവന് പക്ഷം പിടിച്ച ഡോക്ടേഴ്സും എൻജിനീയേഴ്സും എല്ലാവരും വക്കീൽ അഡ്വക്കേറ്റേഴ്സ് ശ്രമിക്കുമ്പോൾ ഒരു ശുപാർശയും ഇല്ലാതെ, ആർക്കും 10 രൂപ പോലും കൊടുക്കാതെ, ഇവിടെ നീതിയുക്തമായ ഒരു വിധി ശലോമിന് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞു. അതാണ് ദൈവിക ജ്ഞാനം. നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രയാസമുണ്ടാകട്ടെ, ഒരു പ്രശ്നമുണ്ടാകട്ടെ, അവിടെ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തോടുകൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ എത്ര പേർക്ക് കഴിയും? വെറും 2 സെൻറ്റ് സ്ഥലമാണുള്ളതെങ്കിലും എന്ത് കഷ്ടപ്പെട്ടായാലും 5 സെൻറ്റിൻ്റെ പൈസ ചെലവഴിക്കേണ്ടി വന്നാലും അവന് കൊടുക്കില്ല എന്ന് പറയുന്നവരാണ് നമ്മുടെ ആളുകൾ. ഇവിടെ മറ്റുള്ളവരുടെ നന്മ കാംക്ഷിക്കുന്നു. അതുകൊണ്ട് സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിച്ച പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരിക്കുമ്പോഴാണ്
ഉയരത്തിലുള്ള ജ്ഞാനം നമുക്ക് ആവശ്യമായിരിക്കും. അപ്പം നമുക്കുള്ള ജ്ഞാനം എവിടെ നിന്ന് വരും? വേദപുസ്തകം പഠിപ്പിക്കുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ദൈവത്തോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇതാ ഇവിടെ കുറച്ച് ബുക്കുകൾ, പേന, മറ്റു മെറ്റീരിയൽസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ, നിങ്ങൾ ദൈവിക ജ്ഞാനമുള്ളവരായിട്ട് മാറുവാൻ. അതുകൊണ്ടാണ് ദൈവാലയത്തിൽ നിന്നത് അത് തരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഒരു 15 രൂപയ്ക്കുള്ള സാധനമായിരിക്കാം, ഒരു പേപ്പർ കഷണമാകട്ടെ, ഒരു പെൻസിലാകട്ടെ. നിങ്ങൾക്ക് ദൈവിക ജ്ഞാനം ലഭ്യമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടുകൂടെ പ്രാർത്ഥിച്ചു വാഴ്ത്തി തരുന്നത്. ആ ഒരു ഉത്തമ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. 1 രാജാക്കന്മാർ 3:16 മുതൽ രേഖപ്പെടുത്തിയിരുന്ന ജീവിത വിജയത്തിനും സന്തോഷത്തിനും നാം എന്തെല്ലാം ചെയ്യണമോ അതൊക്കെ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു. ജീവിത വിജയത്തിന് വേണ്ടി 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ കൊണ്ട് അവസാനിപ്പിക്കില്ല. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ 8-ാം ക്ലാസ് പാസ്സായാൽ മതി. 8-ാം സ്റ്റാൻഡേർഡ് പാസ്സായാൽ ഒരു ഗവൺമെൻറ് ജോലി PSC നിന്ന് ലഭിക്കും. അതുകൊണ്ട് എനിക്ക് ബസ്സിലെ കണ്ടക്ടറായിട്ട് ജോലി കിട്ടി, ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടി, ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. ഈ 3 ജോലിക്കും ഞാൻ പോയില്ല. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. PSC നിന്ന് വന്ന ഈ പേപ്പറും കൊണ്ട് അവസാനമായിട്ട് എൻ്റെ ഭാര്യയുടെ അപ്പൻ, ഞാൻ കണ്ണമൂല പഠിക്കുമ്പോൾ അവിടെ വന്നു, ഈ ജോലിക്ക് പോകണം നിങ്ങൾ. ഞാൻ പറഞ്ഞു, എന്നെ കൊന്നു കളഞ്ഞാലും ഞാൻ പോകില്ല. എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്താൽ മതി. അന്ന് സെമിനാരി പഠനം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിപ്പോയി, എനിക്ക് ലഭിച്ച ശമ്പളം 50 രൂപയാണ് ഒരു മാസം. 50 രൂപ ശമ്പളത്തിൽ തുടങ്ങി ഇന്നങ്ങനെയൊന്നുമില്ല. എന്നാൽ ഒരു നല്ല സംഖ്യ ശമ്പളമാക്കുന്ന അവസ്ഥയിൽ പെൻഷനാകാനും ദൈവം എന്നെ അനുവദിച്ചു. ഞാൻ പറയുന്നത്, ദൈവം തരുന്നതായിരിക്കുന്ന ഉന്നതമായ കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് വിനിയോഗിക്കണം. എൻ്റെ മൂത്ത മകൻ കുറച്ചു കാലമൊക്കെ ഉപദേശ വേലയ്ക്ക് പോയി, കഴക്കൂട്ടം ഡിസ്ട്രിക്റ്റിലെ കഠിനകുളം സഭയിലാണ്. ഗ്രൂപ്പിൻ്റെ അതിപ്രസരം, വോട്ടിന് വേണ്ടി രാപ്പകലില്ലാതെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഓരോരുത്തർ വീട്ടിൽ വരുന്നു. എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, പപ്പ എനിക്ക് ഗ്രൂപ്പ് പിടിച്ചുള്ള ജോലിയും വേണ്ട, ഞാൻ പോകുന്നുമില്ല, നിർത്തി. അപ്പോൾ ഇന്ന് അതിൻ്റെ പിന്നാലെ പരക്കം പായേ വേണ്ട. ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ ആ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന അനുഗ്രഹം നിശ്ചയമായി നമ്മളായിരിക്കുന്ന ഇടത്ത് ദൈവം അയച്ചു തരും. അതുകൊണ്ട് ഉയരത്തിലുള്ള ഞാൻ യഹോവ ഭക്തിയുള്ള യഹോവ ഭക്തിയാണല്ലോ ജ്ഞാനത്തിൻ്റെ ആരംഭം. യഹോവയോടുള്ള ഭക്തിയിൽ ജീവിക്കുക. ഞാൻ ഒരു കൊച്ചു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും ഭക്തിയുള്ളവരാണ്. നിങ്ങൾ എന്നേക്കാൾ ഭക്തിയുള്ളവരാണ്. ഒരിക്കൽ ഒരു വലിയ ഭക്തിയുള്ള ഒരു അമ്മച്ചി, 75 വയസ്സിൽ അധികം പ്രായമേ, ഒരു ആരാധന പോലും മുടങ്ങിയില്ല. ഒരു കൂട്ടായ്മയ്ക്ക് പോലും അവർ അല്പമെങ്കിലും എഴുന്നേറ്റ് വരാൻ കഴിയുമെങ്കിൽ വരും. അങ്ങനെയുള്ളവർ അതുപോലെ ആരാധനയ്ക്കായിട്ട് വന്നിരിക്കുകയാണ്. ഒരു കൊച്ചു ആരാധന ഒരു വീട്ടിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ നല്ല ഭക്തിയുള്ള ഒരു അമ്മച്ചയാണ്. ധും എന്ന് പറഞ്ഞൊരു ശബ്ദം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കണ്ടില്ല, അമ്മച്ചിയും കണ്ടില്ല. അപ്പോൾ ഉപദേശിച്ച് വിചാരിച്ച്
അത്രയും ഭക്തിയുള്ള ഈ അമ്മച്ചി കർത്താവ് ചിലപ്പോൾ മുകളിലോട്ട് എടുത്തുകൊണ്ട് പോയിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുകയാണ്, അമ്മച്ചി എങ്ങോട്ട് പോയി? അമ്മച്ചി കണ്ടില്ല, ചുറ്റുമൊക്കെ നോക്കി, കാണാനില്ല. ഒടുവിൽ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മച്ചി അതാ വരുന്നു. അവിടെ പള്ളിക്കകത്തിരുന്ന അമ്മച്ചിയാണ്, അതാ വരുന്നു. കയ്യിൽ ഒരു തേങ്ങയുമുണ്ട്. ഭയങ്കര ഭക്തിയാണ്. ആരാധനയുടെ മൂർധന്യാവിൽ തേങ്ങ വിഴുന്ന ശബ്ദം കേട്ടപ്പോൾ ഭക്തി പോയി, തേങ്ങ മതി. ആ തേങ്ങ എടുക്കാൻ പോയതാണ്. നമ്മുടെ ഭക്തി അങ്ങനെയല്ലേ? മക്കളെ ഇടപെടാതെ പ്രാർത്ഥിക്കണമേ. ഭയങ്കര പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. സ്വപ്നം ഒന്നുകൂടെ രണ്ട് പാട്ട്. എൻ്റെ വീട്ടിനടുത്തൊരു പെന്തക്കോസ് പള്ളിയുണ്ട്. അല്പം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് കറങ്ങി, അവിടെ കൂടെ കറങ്ങി, ഇവിടെ കൂടെ കറങ്ങി, വീണ്ടും വന്നിരുന്ന് പ്രാർത്ഥിക്കും. 21 ദിവസത്തെ പ്രാർത്ഥന, 2-3 പ്രാവശ്യമൊക്കെ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യും. അതല്ല ഭക്തിയുടെ അടയാളം. ഇത് ദൈവത്തിന് കാണാനാണ് നമ്മൾ, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല. നമ്മുടെ ഭക്തി പ്രകടനങ്ങൾ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിനല്ല. ദൈവവും നാമം തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ വായനാ ഭാഗത്തു നിന്ന് നാം ചിന്തിച്ചത് ശലോമോന് ദൈവം കൊടുത്തതായിരിക്കുന്ന ജ്ഞാനം. അതിന് മുമ്പും ആർക്കും ലഭിച്ചില്ല, അതിനുശേഷവും ആർക്കും ലഭിച്ചില്ല. നമ്മൾ ഈ ഉയരത്തിലുള്ള ജ്ഞാനം പ്രാപിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് ശക്തി പ്രാപിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ നാം ഏർപ്പെടും. നന്മയും തിന്മയും ശലോമൻ ദൈവത്തോട് ചോദിച്ചാൽ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരയണമേ. ദൈവം ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ഈ ജനത്തിന് ന്യായപാലനം ചെയ്യാൻ വിവേകമുള്ള ഒരു ഹൃദയം. നമ്മളങ്ങനെ ചോദിക്കും. അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ കർത്താവേ നീ എന്നെ പഠിപ്പിക്കണേ. ഗുരുക്കന്മാരെ ബഹുമാനിക്കാൻ എന്നെ പഠിപ്പിക്കണം. സഭയിലെ ശുശ്രൂഷകനെ ബഹുമാനിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമ്മൾ പറയാറുണ്ടോ? നമ്മളെല്ലാം ശുശ്രൂഷകനെ പഠിപ്പിക്കാൻ നോക്കും. ഇദ്ദേഹത്തിന് എല്ലാം അറിയാം, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പഠിപ്പിക്കുമെന്ന് തോന്നണില്ല. അപ്പം ജീവിതത്തിൽ ഏതവസ്ഥയിലും ദൈവത്തോട് ചോദിച്ചാൽ ലഭ്യമായി. ഞാൻ സെമിനാരി പഠിക്കുന്നത് 4 വർഷവും ഒരു വിഷയം പോലും 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പഠിച്ചത്. 4 വർഷം ഒരു വിഷയവും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസമുള്ളവർ എന്നോട് ഉണ്ടായിരുന്നു. എല്ലാ പരീക്ഷയിലും പ്രൈസ് വാങ്ങാൻ എനിക്ക് സാധിച്ചു. ഇന്നും ആ പ്രൈസുകളൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി എന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഈ ജ്ഞാനം ദൈവം തന്നെ. മക്കളെ, നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോവുക. ദൈവാലയത്തിലായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ഈ ലോകത്തിലെ കൂട്ടുകെട്ടുകൾ വേണ്ട എന്ന് വിചാരിക്കുക. നമ്മുടെ മാതാപിതാക്കളുടെ കൈകൊണ്ടുള്ള ഒരു അനുഗ്രഹം വാങ്ങി പഠനത്തിൽ ഏർപ്പെടുവാൻ പോവുക. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ട് തിരികെ പോകുമ്പോൾ നല്ലൊരു യൗവനക്കാരൻ ബസ്സിൽ നിൽക്കുകയായിരുന്നു. എന്നെ കണ്ട ഉടൻ എനിക്ക് ഒരു പരിചയമില്ല, കുപ്പായമൊന്നും ഇട്ടിട്ടില്ല, കുപ്പായമൊക്കെ മടക്കി ബാഗിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അയാൾ എൻ്റെ ഇളയ മകൻ്റെ പ്രായമൊന്നുമില്ല. എഴുന്നേറ്റ് അപ്പച്ച ഇരിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ എത്ര പേര് ചെയ്യുന്നു. അപ്പം നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി കരുതാൻ ശലോമോൻ പ്രാർത്ഥിച്ചത് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജനത്തിന് ന്യായപാലനം ചെയ്യാൻ വിവേകമുള്ള ഒരു ഹൃദയം. അതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിക്കാൻ കാരണം. 2, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ പഠിച്ചപ്പോൾ നിർമ്മലവും സമാധാനവും
അനുസരണവും കരുണയും സത്ഫലവും ആകുന്നു അതിൻ്റേതായിരിക്കുന്ന ഗുണം. അപ്പൊ ഈ ഒരു വലിയൊരു ഗുണപാഠം നമ്മൾ പഠിച്ച് ഏറ്റവും ഒടുവിലായിട്ട് സുവിശേഷ ഭാഗത്തൂടെ നാം നോക്കുമ്പോൾ സ്വന്തം ഇടം ക്രിസ്തുവിൽ കണ്ടെത്തുന്ന തലങ്ങളിലേക്ക് നാം വളരുകയാണ് അതിലൂടെ ചെയ്യുന്നത്. സ്വന്തം ഇടം, ഞാൻ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, എവിടെയായിരിക്കണം, എനിക്കൊരിടം തരണം, അത് കണ്ടെത്തുന്നവരുടെ. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഈ ലോകത്തിൽ കാണുന്നതൊന്നും നമുക്കുള്ളതല്ല. ഒരു നൊടി നേരം കൊണ്ട് ഇതെല്ലാം മാറ്റപ്പെടും. ഒരു ഉരുൾപൊട്ടൽ വന്നാൽ മണ്ണിൻ്റെ അടിയിൽ എവിടെയാണ് നാം കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്തുമാത്രം അപകടകരമായ ഒരവസ്ഥയാണ് നമുക്ക് ഈ ലോകത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വസ്ത്രം കൊണ്ട് ആളുകളെ തിരിച്ചറിയാം. കുപ്പായിട്ടിരുന്ന ഒരു അച്ഛനെന്ന് പറയും, ഒരു പോലീസുകാരനെയുള്ള യൂണിഫോം കണ്ട് തിരിച്ചറിയാം, ഒരു ബസ് കണ്ടക്ടറെയും തിരിച്ചറിയാം. പക്ഷേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, ഉന്നത ജ്ഞാനം പ്രാപിച്ച ഒരു വ്യക്തി എങ്ങനെ തിരിച്ചറിയാം? സ്വന്തം ഇടം ഞാനായിരിക്കണം എന്നുള്ളതിന് നാം തന്നെ ഉത്തരം കണ്ടെത്തുന്നതാണ് യഹോവയോടുള്ള ഭക്തി. അപ്പം നമുക്ക് ക്രിസ്തുവിലുള്ള ദൈവീക പരിജ്ഞാനം ശിഷ്യത്വത്തെ തിരിച്ചറിയുന്നതിനുള്ള അടയാളമായി മാറും. ഞാൻ പെട്ടെന്ന് ഓർക്കുമ്പോൾ പറഞ്ഞു, കൊട്ടാരക്കര ഡിസ്ട്രിക്റ്റിലായിരിക്കുമ്പോൾ ഈ വേദപുസ്തകം എപ്പോഴും കൊണ്ട് നടക്കും. വേദപുസ്തകം കൊണ്ട് നടക്കുന്ന ഒരാളിനെ ബസ്സിൽ വെച്ച് ഒരാൾ കണ്ടാൽ ആ ആൾ ഉടൻ തന്നെ എഴുതേറ്റ് നമുക്ക് സീറ്റ് തരും. വേദപുസ്തകം കയ്യിലിരുന്നാൽ മതി, വേറെ ഒരു അച്ഛനാകണമെന്നൊന്നുമില്ല. ദൈവമക്കളെ മാനിക്കുന്ന സമൂഹം. ഒരുപാട് ദൂരെയൊന്നും പോണ്ട, ഇവിടെ കേരളത്തിനകത്തുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ദൈവമക്കളെ മാനിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായിത്തീരും. ദൈവത്തിൻ്റെ വചനം അല്ല, ദൈവത്തെ നാം മാനിക്കുക. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരടയാളമാണ്. നിർമ്മലവും സമാധാനവും അനുസരണവും കരുണയും സൽഫലവും പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയാണ് അതിലൂടെ ഉണ്ടാകുന്നത്. അപ്പം നാം ജ്ഞാനത്തിൽ കുറവാകുകയാണെങ്കിൽ ജ്ഞാനിയായ സകലത്തിനും കഴിവുള്ള ദൈവത്തോട് ചോദിക്കുക, അവൻ തരും എന്നും ഇന്നത്തെ വായന ഭാഗത്തിലൂടെ നാം കേട്ടു. അയ്യോ എന്നെ കൊണ്ട് കഴിയില്ല, ഇത് പഠിച്ച് പാസ്സാകാൻ എന്നെ കൊണ്ടാവില്ല, ഇതൊരിക്കലും എൻ്റെ തലയ്ക്കകത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടണ്ട. എല്ലാം കൊടുക്കാൻ കഴിവുള്ള ദൈവത്തോട് ചോദിക്കുക, ദൈവം തരും. അത് വിശേഷമായ ജ്ഞാനമായിട്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ നടത്തും.